ഈ എപ്പിസോഡ് മുഴുവനാണ് ഇപ്പോൾ ഈ എപ്പിസോഡ് വളരെ അടിപൊളിയാണ്. പിന്നെ ഭക്ഷണത്തിന് പിന്നെ എല്ലാത്തിനും തന്നെ ഗ്രില്ല് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. എന്താ പറയല്? അന്ന് ഒഴിവാക്കാം, ആദ്യം തന്നെ ആദ്യം ഒഴിവാക്കണം. ഏഹ്, ഇനി പേരെന്തേനും പിന്നെ ഫാസിലേ ആ ഗ്രില്ല് ചെയ്യുന്നതിന്റെ പേരെന്തേനും? ആ ഇത് ഗ്രില്ലറോ? അല്ലാതാക്കി ഇനി വേറെ പേരില്ലേ? ഇത് ഈ റിസോർട്ടിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ജുനീസിൻ്റെ ഫ്രണ്ട്സാണ്. ഒരു കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് പിന്നെ ഈ റിസോർട്ടിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ജുനീസിനോട് സംസാരിച്ചപ്പോൾ അപ്പോൾ ജുനീസിനൊരു ആഗ്രഹം ഒന്നിവിടെ വരണോ ഒന്ന്, പിന്നെ എന്താ പറയുക, നമുക്ക് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി പിന്നെ ഇന്നലെ ഉച്ചക്കാണ് ഇവിടെ നിന്ന് നമ്മൾ പിന്നെ അവരോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ചെക്കിൻ ടൈം ഏകദേശം 2 മണിക്കായിരുന്നു. 2 മണിക്കായിരുന്നു, പക്ഷേ ഞങ്ങൾ എത്തിയത് കറക്റ്റ് 12 മണിയായിരിക്കും രാത്രി എത്തുമ്പോൾ. പക്ഷേ ആ സമയത്ത് പോലും ഇവിടുത്തെ റിസോർട്ടിൻ്റെ നടത്തിപ്പുകാരെ ഇവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. വളരെ സന്തോഷം തോന്നി, കാരണം പിന്നെ ഒരാൾ മാത്രം ആ പാതിരാത്രിക്ക് പ്രത്യേകിച്ച് ഈ തണുപ്പ് വേണ്ടി വെയിറ്റ് ചെയ്തു. ഈ തണുപ്പത്ത് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. നല്ല രീതിയിൽ സംസാരിക്കുകയും കാര്യമാക്കുകയൊക്കെ ചെയ്തു. നമ്മോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ ഈ ക്യാ ഫണ്ടിൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പം പോലും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് തന്നാൽ മതി എന്ന രീതി നല്ല രീതിയിലാണ് സംസാരിച്ചത്. നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് അടക്കം എല്ലാ കാര്യങ്ങളും, ബെഡ്ഷീറ്റ്, പില്ലോ, പിന്നെ ബ്ലാങ്കറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്തു. പക്ഷേ മെയിൻ റോഡുമ്പോൾ 750 മീറ്റർ കറക്റ്റ് കറക്റ്റ് ഓഫ് റോഡ് മാത്രമേ കുഴപ്പമുള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. ബൈക്ക് എടുത്താണ് ഞങ്ങൾ വന്നത്. കുറച്ച് ബുദ്ധിമുട്ടായി ഇവിടെ തന്നെ. ഓഫ് റോഡ് വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് ഇവിടെ എത്തുകയും ചെയ്യാം. ഷെയറായിട്ട് എത്താം. നല്ല കഴിഞ്ഞാൽ ഫ്രണ്ട്ലിയാണ്, അല്ലെങ്കിൽ ഒരു പിന്നെ ഫ്രണ്ട്സ് ഒന്നിച്ച് വരികയാണെങ്കിൽ അവർക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണത്. അതെ, ചെറിയ ചിലവല്ലുള്ളൂ. ഒരു കപ്പിൾസ് വന്നാൽ 1500 രൂപയ്ക്ക് രണ്ടുപേർക്ക് സുഖമായിട്ട്, വേറെ ആരും ഉണ്ടാവില്ല, വേറെ ഒരു ശല്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതിന് പറ്റി രണ്ടാൾ വേണം എന്നുള്ളത് മാത്രമേ അതത്രയുള്ളൂ പറയുന്നുള്ളൂ അല്ലേ. സ്വാഭാവികം 1500 രൂപയ്ക്ക് പിന്നെ നല്ല വൃത്തിയുള്ള ഒരു പൂളടക്കമുള്ള കക്കാടംപൊയിൽ നല്ലൊരു ക്ലൈമറ്റ് ഉള്ള സ്ഥലത്ത്. ഞാൻ ആദ്യമായിട്ടൊക്കെ കക്കാടംപൊയിൽ റിസോർട്ടിൽ വരുന്നത്. ഞാനും ആദ്യമായിട്ട്. പക്ഷെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു പിന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം, ബാക്ക്ഗ്രൗണ്ട് മുഴുവനായിട്ട് കോട നിറഞ്ഞു കിടക്കാണ്. ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇനിയും കൂടും. അപ്പം ആൾക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പ്രശ്നവുമില്ല, നല്ല ഫ്രണ്ട്ലി ആണ്. ഇവിടെ അയൽവാസികൾ എന്ന് പറയാൻ കൂടുതൽ ആൾക്കാരൊന്നുമില്ല, എന്നാലും ഉള്ളവർ നല്ല കോപ്പറേറ്റീവ് ആയിട്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ കാര്യങ്ങളോ നമ്മൾ അങ്ങോട്ട് സഹകരിക്കണം. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് നമ്മളോട് ഇങ്ങോട്ട് സഹകരിക്കും. കഴിഞ്ഞ ദിവസമാണ് ഫാസിൽ പിന്നെ ഓൾ ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞ് വളരെ ബഡ്ജറ്റ് ആയിട്ടുള്ള രീതിയിൽ ഓൾ ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞ് എനിക്ക് ഇതൊന്നും 13,000 രൂപയായിട്ടാണ് ഓൾ ഇന്ത്യ ട്രിപ്പിന് വേണ്ടിയിട്ട് എനിക്ക് ചിലവ്. അതിൻ്റെ വിശേഷങ്ങളോ പിന്നീട് ചോദിച്ചറിയാം. ഞാൻ കഴിഞ്ഞ ദിവസമാണ് പിന്നെ തിരിച്ചെത്തിയിട്ടുള്ളത്, നാട്ടിലെത്തിയിട്ടുള്ളത്. അപ്പം ഇന്നലെ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ സന്തോഷപൂർവ്വം ആ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നതാണ്. ഓൾ ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയപ്പോൾ ഈ റിസോർട്ടിനെ കുറിച്ചിട്ട് ഇപ്പം ഏകദേശം പിന്നെ സംസ്ഥാനങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചാണല്ലോ, അപ്പോൾ ഏകദേശം അവിടുത്തെ ഒക്കെ കൾച്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ റിസോർട്ടിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ റിസോർട്ട് വളരെ അടിപൊളിയാണ്. ഈ ബഡ്ജറ്റിനെ കുറിച്ച് എന്താണ്? നമുക്ക് ആകെ കൂടി വരുന്ന ഒരാൾക്ക് 750 രൂപയാണ് വരുന്നത്. ബഡ്ജറ്റ് കുഴപ്പമില്ല, ഒരു അഫോർഡബിൾ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള റിസോർട്ടാണ്. പിന്നെ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ, ക്ലൈമറ്റ് കുഴപ്പമില്ല, അടിപൊളിയാണ്. നല്ല കോടമഞ്ഞ് കാര്യങ്ങൾ ഒക്കെ നിറഞ്ഞിട്ടുള്ള അടിപൊളി റിസോർട്ടാണ്. ഇവിടെയൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓഫ് റോഡ് പോലെയൊക്കെ ഒന്ന് പോരേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ കുറച്ച് മേലേക്ക് വന്നു കഴിഞ്ഞാൽ റേഞ്ചൊക്കെ കുറവാണ്, വളരെ റേഞ്ച് ഇവിടെ ഇല്ല, വളരെ കുറവാണ്. ജിയോക്കും അതേപോലെ വോഡാഫോണും മാത്രമാണ് റേഞ്ച് ഉള്ളത് ഇവിടെ. പിന്നെ പറഞ്ഞാൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കണോ, അതെ, പുറത്ത് നമുക്ക് ഫുഡ് പിന്നെ ഒന്നുകിൽ മേടിച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടെ നമുക്ക് വേണേൽ കുക്ക് ചെയ്തിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം. അല്ലാതെ ഇവിടെ ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഭക്ഷണത്തിന് പിന്നെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഇവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം പിന്നെ ഫ്രിഡ്ജ് അതേപോലെ അതിനുവേണ്ടിയിട്ടുള്ള ഗ്യാസ് സ്റ്റവ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പാത്രങ്ങളടക്കം എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രില്ല് ചെയ്യേണ്ടവർക്ക് ആ ഗ്രില്ലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സാധനമായി കൊണ്ടുവരാം, അതിന് വേണ്ടി ചിക്കനാണ് ചിക്കൻ വാങ്ങി കൊണ്ടുവരാം. പിന്നെ നിങ്ങൾക്ക് തന്നെ കുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ മാനേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്ത്യ കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാം. അല്ലാതെ ഇവർ ഫുഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ വൈഫൈ സൗകര്യം ഇവിടെ ഇല്ല. ഇപ്പോഴത്തെ പിന്നെ പോരായ്മകളാണ് പറയുന്നത്, വൈഫൈ സൗകര്യം ഇല്ല. ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട്, ചാനൽ അത്യാവശ്യമൊക്കെ കിട്ടുന്നുണ്ട്.
ഫ്ലൈയിംഗ് മീഡിയ.